6 മണിക്ക് മുമ്പ് എത്തണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശ പ്രകാരം കോവിഡ് രോഗികൾ എല്ലാം തന്നെ 5:30 ബൂത്തുകളിലെത്തി. സാധാരണ വോട്ടർമാർ തീരും വരെ വാഹനങ്ങൾ തന്നെ കാത്തിരുന്നു. വോട്ടിംഗ് സമയം അവസാനിച്ചതോടെ ബൂത്തിലെ ഉദ്യോഗസ്ഥരും PPE കിറ്റുകൾ ധരിച്ച് തയ്യാറായി. പിന്നീട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് രാജ്യചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന നിമിഷം കോവിഡിനെ തോൽപ്പിച്ച് സംതൃപ്തിയോടെ മടക്കം. അതേസമയം കോവിഡ് ബാധിതരുടെയും പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരുടെയും വോട്ട് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കാൻ വൈകിയത് ആശങ്കയ്ക്കിടയാക്കി. ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തപാൽ വോട്ട് ചെയ്യാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതാണ് ആശങ്കയിലാക്കിയത്. പിശക് മനസ്സിലാക്കിയ ബൂത്ത് ഏജന്റുമാർ വിവരം അതത് പാർട്ടി പ്രവർത്തകരെ അറിയിച്ചതോടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. ചിലർ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയ PPE കിറ്റുകൾ ധരിച്ചും ചിലർ സ്വന്തം നിലയ്ക്ക് PPE കിറ്റുകൾ വാങ്ങിയും വോട്ടിങ്ങിനെത്തി. സാധാരണ പോളിംഗ് സമയം പൂർത്തിയായ 6 മണിക്ക് ശേഷം 1 മണിക്കൂറോളമാണ് കോവിഡ് ബാധിതർക്കും പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർക്കും വോട്ട് ചെയ്യാൻ സമയം നിശ്ചയിച്ചിരുന്നത്. അതുവരെ മാസ്കും ഗ്ലൗസും മാത്രം ധരിച്ചിരുന്ന പോളിംഗ് ഓഫീസർമാരും PPE കിറ്റുകൾ ധരിച്ചു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കോവിഡ് രോഗിയും കുന്നുകുഴി വാർഡിലും ചെമ്പഴന്തി വാർഡിലും ക്വാറന്റൈൻ കഴിഞ്ഞവരും ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കിയിൽ 8 പേരും കൊല്ലത്ത് 2 പേരും ആലപ്പുഴയിൽ 7 പേരും PPE കിറ്റിന്റെ സുരക്ഷിതത്വത്തിൽ വോട്ട് ചെയ്തു. 5 ജില്ലകളിലായി പ്രാഥമിക കണക്കു പ്രകാരം 20 പേരാണ് PPE കിറ്റ് ധരിച്ച് വോട്ട് ചെയ്യാനെത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.